നേരിട്ട് കാണുമായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലാമായിരുന്നോ? ഞാനിപ്പോ ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇത് ഷർവാണി സിവിയാദൻ. ഷർവാണി സിവിയാദൻ എന്നങ്ങാണ്ടൊക്കെയാണ് പേര്. വല്ല ഷർവാണി വിദ്യാധരൻ എന്നൊക്കെ ആയിരിക്കും, സ്റ്റൈലിനിട്ടേക്കുന്നതായിരിക്കും ഷർവാണി സിവിയാദൻ എന്നൊക്കെ. അറിയത്തില്ല, ഈ അടുത്തിടയ്ക്ക് വൈറലായ ഒരാളാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ടിക്ടോക്കില് പുള്ളിക്കാരുടെ വീഡിയോക്ക് ഇടുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുക, ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവം. അപ്പോ ആദ്യമൊക്കെ ഭയങ്കര വെറുപ്പിയിലായിരുന്നു, പിന്നെ ആൾക്കാർക്ക് അത് കണ്ട് ഇഷ്ടായി. അപ്പോ ഈ വീഡിയോയില് ഫുള്ളും പുള്ളിക്കാരുടെ വീഡിയോസിന്റെ റിയാക്ഷൻ ആണ്, പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ ആണ് നമുക്ക് ചിരി വരുന്നത്. ചിരി വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിരിക്കണ്ട, നമുക്ക് പുള്ളിക്കാരുടെ എക്സ്പ്രഷനൊക്കെ കാണാം. വെടിവെച്ചിട്ട് താങ്കൾ ജീവിച്ചിരിക്കോ എന്ന് എനിക്ക് കാണാം. അയ്യേ എന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കണ്ട് എന്താ രസമായി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങോട്ട് ഹിറ്റായി. എന്നെ നീ ചിരിപ്പിക്കരുത്, ഞാൻ ഇനി മമ്മീനെ വെടിവെച്ച് കൊല്ലും. എന്നെ വെടിവെച്ചിട്ട് ജീവിച്ചിരിക്കോ? കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചളിയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരെ എന്ത് കാണിച്ചാലും നമുക്ക് ചെയ്തു വരും. ജയിലിൽ കിടക്കും, കിടക്കണം, അഴിയെണ്ണും, അഴി കൊല്ലാൻ വന്നിരിക്കുന്നു. അതും തോക്കുണ്ട്, തോക്കുണ്ടല്ലോ. എന്നാ വെടിവെച്ച്, വെടിവിന്റെ തോക്കി നല്ല വന്നെ, വെടിവിന്റെ തോക്കി നല്ല വന്നെ. ഒരു റിപ്ലൈക്ക് നടന്ന് നടന്ന് നിന്ന് ചെരുപ്പ് തേഞ്ഞു ഒരു അപസ്വരം കേട്ടില്ലേ, അത് പുള്ളിക്കാരുടെ അമ്മ എന്തോ ആണ്. അത് എപ്പോഴും കൂടെ ഉണ്ടാവും, സൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. പുള്ളിക്കാരാണ് ഇതിലും കോമഡി. നിങ്ങൾ താര് പറഞ്ഞു നടന്ന് നടന്ന് നടന്ന ചെരുപ്പ് തേക്കാൻ കറന്നല്ലേ, വലിയ തേപ്പ് കറന്ന ആ ചെരുപ്പിനും തേച്ചു വേറെ. ആ ചെരുപ്പ് തേഞ്ഞ കാരണം പൈസ ഒന്നും എനിക്ക് തരാൻ പറ്റാതെ കാരണം ഞാനൊന്ന് റിപ്ലൈ തന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ വായ തുറന്നാ പോയി. അങ്ങനെ ഒരാൾ കമന്റ് ചെയ്തതിനെ റിപ്ലൈ കൊടുത്ത കാണാം, നല്ല രസമാണ്. വായ തുറന്നാ പോയോ? എങ്ങോട്ട് പോയി? എന്റെ വായന്റെ അകത്താണോ ഈ കിടക്കുന്നത്? പക്ഷെ നിങ്ങൾക്കൊന്നും എന്റെ ഇത് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ പോരെ, പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. സ്ക്രോൾ ചെയ്ത് പോയാൽ പോരെ, പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. എക്സ്പ്രഷൻ നോക്കിയോ നിങ്ങൾ? സ്ക്രോൾ ചെയ്ത് പോയാ മതി, ഒരു നിർബന്ധവും ഇല്ല എന്റെ വീഡിയോസ് കാണണം. ഞാൻ മെല്ലി വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്ന് ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞ ഡയലോഗ് ആയാലും എന്റെ സൗണ്ട് ആയാലും, സൗണ്ട് നാച്ചുറല്ല, പക്ഷെ ഞാൻ എന്ത് പറയണാലും എന്റെ മൈൻഡിൽ ആകെ ഒറ്റൊരു ഇതേ ഉള്ളൂ, ലൈക് എല്ലാരും ഹാപ്പി ആവണം, ഒന്ന് ചിരിക്കണം. ഒരാൾ അറ്റ്ലീസ്റ്റ് ചിരിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുമ്പോ തന്നെ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനാ, അത് മതി. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കിട്ടിയിട്ടൊന്നും ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അതൊന്നും വേണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വെക്കോ. ചില സമയത്ത് നല്ല റിപ്ലൈ കൊടുക്കും, ചില സമയത്ത് സീരിയസ് ആവും, ഇതിന്റെ ഇടയ്ക്ക് കോമഡി ആവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പുള്ളിക്കാരോട് പറയാനായിട്ട്. പക്ഷെ എന്റെ ഒരു ഡൗട്ട്, ഈ പുള്ളിക്കാരി കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു പക്ഷെ ഭംഗിയില്ലാത്ത ഒരാളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സപ്പോർട്ട് കിട്ടുമോ എന്ന് എനിക്ക് തോന്നണില്ല. ഒരു പക്ഷെ കളിയാക്കൽ തന്നെ കൂടിക്കൊണ്ടിരിക്കും. പെണ്ണ പെണ്ണുമ്പിള്ള മര്യാദക്ക് നാളെ തന്നെ റിപ്ലൈ തന്നോളാന്നോ? പെണ്ണുമ്പിള്ളോ എന്തിനാ നാളെ കേൾക്കുന്നു? ഇപ്പൊ തന്നെ ഞാൻ തരില്ല, ഇങ്ങനെ പേടിപ്പിക്കാതെ ഞാൻ പേടിച്ചില്ലേ, പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയൊന്നും ചൂടാവില്ല, ശരീരത്തിന് നല്ലരാ.
പാവമാണ്, സിമ്പിൾ ആയിട്ടൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. പുള്ളിക്കാരി അതിൽ അടിപൊളിയാണ്. വീട്ടിൽ എവിടെയാന്ന് പറഞ്ഞ എന്റെ വായിൽ ഒന്ന് സ്പോഞ്ച് ഇടുവോ? അപ്പൊ ചേട്ടന് വായിൽ സ്പോഞ്ച് ഇടുന്ന പണിയാണ്. മോർച്ചറിയില്ലല്ലേ ഇങ്ങനത്തെ പണി, മൂക്കിലും വായിലും പഞ്ഞിയൊക്കെ ഇടുന്നേ. എനിക്ക് ചിരി വന്നില്ല, ഞാൻ പറഞ്ഞില്ല ചേട്ടന്റെ കോമഡികളൊന്നും നമുക്ക് അങ്ങനെ ചിരി വരത്തില്ല. പക്ഷേ ചിരിയാണോ അവിടെയാണോ പണി? എന്റെ വായിൽ ഇപ്പോ വന്ന് സ്പോഞ്ച് ഇട്ടാലും, എന്റെ വായിൽ സ്പോഞ്ച് ഇട്ടാൽ ഞാൻ കൈ കൊണ്ട് എടുത്ത് മാറ്റും. സിമ്പിൾ. മൂക്കിൽ സ്പോഞ്ച് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം? പക്ഷെ അതെന്നെ കണ്ടുപിടിച്ചാലല്ലേ. പക്ഷെ ഞാൻ എവിടെ പറയില്ലല്ലോ ഇങ്ങനെ ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ എവിടെ ഞാൻ പറയില്ലല്ലോ. എന്താല്ലേ കാണിക്കണ കാട്ടാങ്ങള Don't tear me apart. I know how it starts. Trust me, I've been broken before. Don't break me again. I am broken before. Please don't break my heart. Trust me, I've been broken before. That's super fun, though. You can see it. You can see it. That's a lesson. Dislike option, I think you're going to pick up. ായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ കാര്യമായിട്ട് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ചൈനയിലൊക്കെ പോയിട്ട് കളറൊപ്പിച്ചായിരുന്നു നമുക്ക് ടിക്ടോക്കിൽ ഡിസ്ലൈക്ക് വേണം. നമ്മളെ ഇവിടെ ഒരു ചേട്ടന് എട്ട് വർഷം പുറകോട്ട് പോയാലോ. പണ്ടേ ഇങ്ങനെയാണ് ആയിക്കോട്ടെ. ഒരു ഹൈലൈറ്റ് സാധനമുണ്ട് കാണിച്ചത്. പണ്ടേ പണ്ടേ ഇങ്ങനെയാണ്. കൊള്ളാം, അന്നേ ദുരന്തമായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കിയാലോ പാട്ട്. പോയി പോയി, കയ്യിൽ നിന്ന് പോയി, കുഴപ്പമില്ല. അതെ, എന്തായാലും ഫാൻ ആയത് സ്ഥിതിക്ക്. No scars to your beautiful with stars and we're beautiful. ചേട്ടനെ പേടിപ്പിക്കില്ല, ഞാൻ ദേ വാടി. ചേട്ടന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. സപ്പോർട്ട് തരാം, സപ്പോർട്ട് ഉണ്ട്, ജോസ് ഉണ്ട്. നീ മുള്ളാനെ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്? പറയണ്ട കൂടുതലങ്ങ് പറയണ്ട. ഈ മുള്ളാനെ എടുത്ത് വെച്ച് കുത്തുന്നേ. ആദ്യം മുരിങ്ങക്കോലായോ? മുനിയ പോലെ നിക്കറിട്ട പോലെ അതൊക്കെ കഴിഞ്ഞിപ്പോ മുള്ളാനെയായോ? ആഹാ ആഹാ, ഇനി മുള്ളാനെയാണ് പറഞ്ഞല്ലോ.
എന്റെ അടുത്ത് എന്ത് കേക്ഷൻ അമ്മ കാണിക്കുന്നു എനിക്ക് എന്റെ അടുത്ത് അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പേർ അർപ്പിക്കുന്നില്ല. നിങ്ങൾ പുള്ളിക്കാരുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. കയറി നോക്കുക, ഒരുപാടുണ്ട്. വെറുതെ ഇരുന്ന് കാണുക, രസമാണ്. അതിൻ്റെ അടിയിൽ എൻ്റെ അമ്മ കിടപ്പുണ്ട്, അതിനകത്തും കയറി കാണാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആശയദാരിദ്ര്യം എന്നെ വല്ലാണ്ട് അലട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Broken before. Please don't break my heart, trust me, I've been broken before. ഒന്നുമില്ല.